ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ, അതായത് ഞാൻ എൻ്റെ ഒരു ഹെയർ ഓയിലിംഗ് വീഡിയോ ആദ്യം ഇട്ടിരുന്നല്ലോ, അപ്പോൾ ആ വീഡിയോ ഇട്ടിരുന്ന സമയം മുതൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡി, മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി. അപ്പോൾ ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം ഹോം റെമഡിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചോദിച്ചതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്ത് നോക്കി അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള, എനിക്കിന്ന് മുടി കൊഴിച്ചിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലില്ലായിരുന്നു, പക്ഷേ ഞാൻ ഇതിൻ്റെ റിസൾട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് അവർ ചെയ്ത് നോക്കിയിട്ടുള്ള അവരുടെ റിസൾട്ട് പറഞ്ഞതിന് ശേഷം എനിക്കും ഇതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനിതൊരു 1 മന്ത് അടുപ്പിച്ച് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞു. ആൻഡ് എനിക്ക് നല്ല അമേസിംഗ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതായത് മുടി നന്നായിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ഉള്ളു വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡി കൂടാണിത്. ആൻഡ് മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കിടിലം ഹോം റെമഡി കൂടാണിത്. അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കൊച്ചു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. റെമഡിക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇത് എത്ര അളവ് വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർ വാഴയാണ്. ഫ്രഷ് കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസ്, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇനി ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക. ഇനി സാധാരണ നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഉണ്ടാവുമല്ലോ, ഞാനിവിടെ കാച്ചി എണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏത് ഓയിലായാലും മതി, ഒരു 1/2 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ഓയിൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഹെയർഫോൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന എന്ത് സംഭവമാണ് ഇതിലുള്ളത് എന്നുള്ളത് നമുക്കറിയണ്ടേ? അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളിയിൽ ധാരാളം സൾഫർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും. അതുവഴി മുടി നന്നായിട്ട് തഴച്ചു വളരും. അതുപോലെ തന്നെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഈ ചെറിയുള്ളി വളരെ നല്ലതാണ്. ഇനി ഈ ചെറിയുള്ളിയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം നല്ലതാണ്. ഡാൻഡ്രഫിന് ഇത് അടിപൊളി സാധനമാണ്. ഏകദേശം ഒരു 4-5 പ്രാവശ്യം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡാൻഡ്രഫ് ഫുൾ മാറും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരിക്കലും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യരുത്. ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യുക, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. ഫ്രഷ് ആയിട്ട് എടുത്ത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇത് പലരും ഓയില് നിങ്ങൾ ഇതിട്ട് എണ്ണ കാച്ചാറുണ്ട്. ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പറയില്ല, കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്തിട്ട് മുടി കൊഴിയുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യുക. ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന രീതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാം. പഞ്ഞിമുക്കി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേമാതിരി ഒരു പമ്പിംഗ് ടൈപ്പ് ബോട്ടിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെയറിൽ എന്ത് അപ്ലൈ ചെയ്താലും മുടി നന്നായിട്ട് ചീകി കെട്ട് മാറ്റുക, നല്ല നീറ്റായിട്ട് കോംബ് ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി ഇങ്ങനെ ഊരി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കാരണം മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മുടി ഊരിയൊന്നും പോകത്തില്ല. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഹെയർ ഇതേമാതിരി മാറ്റി സ്കാൽപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പ്രഷർ കൊടുത്ത് സ്കാൽപ്പിൽ മസാജ് ചെയ്യാൻ പാടില്ല. വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഈ
എന്താ പറയാ, നമ്മുടെ ഈ ഒരു കൂട്ട് എത്തിയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. തല ഇതേമാതിരി കുനിച്ചു വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പെട്ടെന്ന് മുടി വളരാനും ഈ ഒരു രീതിയിലുള്ള മസാജ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. താഴേന്ന് മുകളിലേക്ക് ഇതേമാതിരി മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കെട്ടിവെക്കുക, മുടി നന്നായിട്ട് കെട്ടിവെക്കുക. ഏകദേശം ഒരു മണിക്കൂർ നിങ്ങൾ ഇത് ഇതേമാതിരി വെക്കുകയാണെങ്കിൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ്, കറക്റ്റ് ഒരു മണിക്കൂർ വെക്കുക. അതിനുശേഷം മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്താലും ചെറിയ സ്മെല്ല് ഉണ്ടാകും. ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേമാതിരി ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഫുൾ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം ഒരു 4 ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നിങ്ങൾ മുടിയൊക്കെ വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് മുടിയിലേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാകില്ല. ഇപ്പൊ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നവർ ഷാമ്പു നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളിപ്പോൾ കുളിക്കുന്ന കപ്പ് ഉണ്ടാകുമല്ലോ, അതിനകത്ത് ഒരു കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ ഷാമ്പു ചേർത്തിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ. വെറുതെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താലും മതി. അപ്പൊ 2 ചെയ്താലും സ്മെല്ല് ഉണ്ടാകാം. ആ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിതിപ്പോ എന്റെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ നമ്മുടെ ആ ഒരു ഹെയറിൽ സ്മെല്ല് ഉണ്ടാകില്ല. അപ്പം ഈ ഒരു റെമഡിയുടെ ഒരു പ്രശ്നം ഇതാണ്, ഇതിന്റെ ഒരു ചെറിയ സ്മെല്ല്. ഈ ഒരു സ്മെല്ല് കാരണം പലരും ഇത് ചെയ്യാൻ മടിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ അതൊരു കാര്യമാക്കാതെ ഇത് യൂസ് ചെയ്യുക, അത്രയും നല്ല അമേസിംഗ് റിസൾട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു സ്മെല്ലിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും നാൾ ഇത് യൂസ് ചെയ്യാഞ്ഞത്. പക്ഷെ ഇതിപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.